കള്ളവോട്ടിനെ തുടർന്ന് വോട്ടെടുപ്പ് റദ്ദാക്കിയ കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലായുള്ള 7 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറിൽ കനത്ത പോളിംഗാണ് 7 ബൂത്തുകളിലും രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി കാസർഗോഡ് പിലാത്തറ ബൂത്തിൽ നിന്നും സനോജ് സുരേന്ദ്രനും കണ്ണൂരിലെ ധർമ്മടത്തെ ബൂത്തിൽ നിന്ന് മനോഭരത്തും ചേരുകയാണ്. ആദ്യം കാസർഗോഡിലെ വിവരങ്ങൾ നോക്കാം. സനോജിലേക്ക് പോവുകയാണ്. സനോജ്, അവിടെ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? അമിന, കണ്ണൂർ ജില്ലയിലെ പിലാത്തറ UP സ്കൂളിലാണ് വോട്ടിംഗ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ 1091 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വേളയിൽ 966 പേർ വോട്ട് രേഖപ്പെടുത്തി. ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ, അതായത് 7 മണി മുതൽ 8 മണി വരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ നിലവിൽ 90 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 46 സ്ത്രീകളും 44 പുരുഷന്മാരും ഉൾപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 10 പേർ കൂടി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ 100+ ആളുകൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് CPM നേതൃത്വത്തിലുള്ള കള്ളവോട്ട് നടന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. മുൻ പഞ്ചായത്ത് അംഗമായ സലീന AP-യും മുൻ ജനപ്രതിനിധിയായ സുമയ്യ KP ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ കള്ളവോട്ട് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഈ ബൂത്തിലെ 774 നമ്പർ വോട്ടറായ പത്മിനി മറ്റൊരു ആളുടെ പേരിലുള്ള വോട്ട് രേഖപ്പെടുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പത്മിനി നിലവിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്താൻ വന്നിട്ടില്ല. അവർ കള്ളവോട്ട് രേഖപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. എങ്കിലും അവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോയ ഷാർലറ്റ്, ഷാർലറ്റിൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വിവരമാണ് ലഭിച്ചത്. എന്നാൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അവരും അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു ബൂത്താണ് പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ, 69 നമ്പർ ബൂത്തും ഒപ്പം 70 നമ്പർ ബൂത്തും. ഈ രണ്ട് ബൂത്തും ഇതേ സ്കൂളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കള്ളവോട്ട് നടന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. SV മുഹമ്മദ് ഫായിസ്, അബ്ദുൽ സമദ്, KM മുഹമ്മദ് എന്നിവരാണ് ഈ പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ അബ്ദുൽ സമദ് വിദേശത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ വളരെ സമാധാനപരമായിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും റീപോളിംഗ് പ്രഖ്യാപിച്ചിട്ടും വോട്ടർമാർ തങ്ങളുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. 6:30 കൂടി നിരവധി വോട്ടർമാരാണ് ആദ്യ സെക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ ക്യൂവിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഓരോ സമയത്തും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ആളുകളുടെ എണ്ണം വലിയ തോതിലുണ്ട്. 100+ ആളുകൾ ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. പരസഹായം കൂടിയുള്ള വോട്ടർമാർ, അതായത് പ്രായാധിക്യമുള്ളവരും ശാരീരിക അവശതകൾ നേരിടുന്നവർക്ക് വേണ്ടിയുള്ള വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി മറ്റൊരാളെ സഹായിയായിട്ടും ബൂത്തിൽ എത്തിക്കുന്നുണ്ട്. അതിന് ഇതുവരെ സാങ്കേതികമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആക്ഷേപം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുന്നത്. കഴിഞ്ഞ തവണ 866 വോട്ട് രേഖപ്പെടുത്തിയ ഇവിടെ 800+ വോട്ടുകൾ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. അമിന, മനോഭരത്ത് കൂടി ചേരുകയാണ്. മനു, വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നല്ല തിരക്ക് ഈ പോളിംഗ് ബൂത്തുകളിൽ കണ്ണൂരിൽ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അത് കുറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യം പ്രത്യേകിച്ച് സ്ത്രീകൾ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് വരികയുണ്ടായി. അവർക്ക് ആദ്യം തന്നെ വോട്ട് ചെയ്യാനുള്ള പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പരിഗണന നൽകിക്കൊണ്ട് ഏർപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും അത്തരത്തിൽ സ്ത്രീകൾ വോട്ട് ധാരാളം ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തി. 2 ബൂത്തുകൾ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുന്നിരിക്ക UP സ്കൂളിന് സമീപത്താണ്. ഇവിടെ 2 ബൂത്തുകൾ, 52 ഉം 53 ഉം നമ്പർ ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് റീപോളിംഗ് നടക്കുന്നത്. ഇവിടെ ആദ്യ മണിക്കൂറുകളിലുള്ള തിരക്ക് പക്ഷേ പിന്നീട് നമുക്ക് പ്രകടമായി കണ്ടില്ല. എങ്കിലും വലിയ പോലീസ് സന്നാഹം ഇതിന് പുറത്ത്, ഈ ബൂത്തിന് പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരു DYSP നേതൃത്വത്തിലും അതുപോലെ തലശ്ശേരി ASP നേതൃത്വത്തിലുമുള്ള ഒരു സംഘമാണ് ഇതിൻ്റെ സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുന്നത്. നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥരാകട്ടെ, ഈ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ തഹസിൽദാർ തസ്തികയിലുള്ളവരെയാണ് ഇത്തവണ ഈ റീപോളിംഗ് ഇതിൽ റീപോളിംഗിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. തഹസിൽദാർ തസ്തികയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ തസ്തികയിലുള്ള ആളുകളാണ് അദ്ദേഹത്തെ സഹായിക്കാനായി പോളിംഗ് ബൂത്തിലുള്ളത്. അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തവണ ഈ പോളിംഗ് നടക്കുന്നത്. ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന ഈ കുന്നിരിക്ക UP സ്കൂളിൽ  1095 വോട്ടർമാരാണ് ഈ 52 നമ്പർ ബൂത്തിൽ ഉള്ളത്. 53 നമ്പർ ബൂത്തിൽ 1056 വോട്ടർമാരും
ഉണ്ട്. ഈ ഇതിൽ കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ടെങ്കിലും വലിയ തോതിൽ ആളുകൾ ഇതിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ കണ്ണൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലത്തെ വോട്ടറെ പോലും ബൂത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും നടത്തിയിരുന്നു. വലിയ വാശിയേറിയ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ വോട്ടും ഇവിടെ നിർണായകവുമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം വ്യാപകമായി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ നല്ല രീതിയിൽ ഈ പോളിംഗിൽ പങ്കെടുക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. എന്നാൽ അതേസമയം ഈ വിദേശത്തും മറ്റ് അന്യ സംസ്ഥാനങ്ങളുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിന് അവധിയെടുത്ത് ഇങ്ങോട്ട് വന്നവർ എല്ലാം തന്നെ മടങ്ങിപ്പോയി. അത്തരം ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും സജീവമായി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നൊരു ഒരു പൊതു പ്രതീക്ഷയാണ് ഉള്ളത്. ഒരു തവണ വോട്ട് ചെയ്ത് അത് റദ്ദായെങ്കിലും വീണ്ടും ആ ആവേശമൊട്ടും ചോരാത്ത ത്തിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഉള്ള ആളുകളെല്ലാം പരമാവധി ദൂരേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സിപിഐയുടെ ജില്ലാ സെക്രട്ടറി സന്തോഷ് എന്നോടൊപ്പം ചേർന്നു. എങ്ങനെ വിലയിരുത്തുന്നു പോളിംഗ്? നല്ല ഉയർച്ചയാണോ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ട എല്ലാ വോട്ടുകളും കൃത്യമായി തന്നെ പോൾ ചെയ്യുന്നതിനുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ബൂത്ത് കാണാൻ പറ്റും. വന്നിട്ടുണ്ട്, പുറത്തുനിന്ന് കഴിഞ്ഞ തവണ വരാത്ത വോട്ടർമാർ ഉൾപ്പെടെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ ഒരു സുരക്ഷാ സംവിധാനത്തിലൊക്കെ തൃപ്തരാണോ? വെബ്കാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഉണ്ട്, എല്ലാം. യാതൊരു പ്രയാസവുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല മാസ് മെജോറിറ്റിയുള്ള ബൂത്തുകളാണ്. അപ്പോൾ അവിടെ മറ്റു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല, നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണത്തെ ഉണ്ടായിരുന്ന പഴുതുകൾ പോലും അടച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇവിടെ ഒരു കാര്യമില്ലാത്തൊരു റീപോളിംഗ് ആണ്. അതിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം എൽ ഡി എഫിന് അനുകൂലമാകുന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ പുറത്താണ്, ട്രിഫിൾസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ റീപോളിംഗ് നടത്തുന്നത്. അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തെ വാസ്തവത്തിൽ അവമാനിക്കുന്നതിനോട് വേണ്ടിയാണ്. ആ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. വളരെ നന്ദി. ഏതായാലും അതാണ് ഇടതുപക്ഷത്തിന് പറയാനുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ആളുകളെ ഇവിടെ നിൽക്കുന്നതിനെതിരെ വലിയ തോതിൽ ഉള്ളൊരു പ്രതിഷേധം പോലീസിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു നിർദ്ദേശവും പോലീസ് നൽകുന്നുണ്ട്. ആളുകൾ ഇവിടെ ബൂത്തിന് സമീപത്ത് തടിച്ചു കൂടരുത് എന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഇത് കനത്ത സുരക്ഷ എന്ന് തന്നെ പറയാം. വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നു, ഒപ്പം തന്നെ വീഡിയോഗ്രാഫി ചിത്രീകരിക്കുന്നു. അപ്പോൾ പഴുതടച്ചുള്ള ഒരു സുരക്ഷാ സംവിധാനം ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സരോജ് സുരേന്ദ്രനും മനോഭരത്തുമാണ് വിവരങ്ങൾ നൽകിയത്. 17-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇന്ന് പരിസമാപ്തി. അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 8 സംസ്ഥാനങ്ങളിലെ 59 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖരും 7-ാം ഘട്ടത്തിൽ ജനവിധി തേടും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ആണെന്ന് രാജ്യം വീണ്ടും പോളിംഗ് ബൂത്തിലെത്തിയ സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്?